السلام عليكم ورحمة الله وبركاته. مرحبا بكم مرة أخرى إلى دروس اللغة العربية للسنة الأولى من المرحلة الثانوية العالية Plus One عربي كلاس لك يابركم هرديا مايا سواغدم نمبر كارينيا كلاس ل Plus One عربي بعد بستغطل ونام يونيت ل رندام بعد مايا أوهن البيوت أن كاديانا نام تشارتش سيدد كاداكارية كوريتشم أنبندم مايا نلغية طولا പഠന പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം നമുക്ക് കഥാകാരിയെ പരിചയപ്പെടാം. ഹനാൻ ബിൻതു മുഹമ്മദ് സഅദി അഷ്ഷഹീറ ബി ഹനാൻ ലഹാം. ഹനാൻ ലഹാം എന്ന പേരിൽ പ്രസിദ്ധയായ ഹനാൻ ബിൻതു മുഹമ്മദ് സഅദി എന്നവർ കാതിബത്തുൻ സൂരിയത്തുൻ മുആസിറ ഒരു ആനുകാലിക സിറിയൻ എഴുത്തുകാരിയാണ്. വുലിദത് ഫി ദിമശ്ക സനത്ത 1943 മീലാദിയ ക്രിസ്താബ്ദം 1943 ഡമസ്കസിൽ അവർ ജനിച്ചു. ബദഅത് ഹയാത്തഹൽ അദബിയ അവരുടെ സാഹിത്യ ജീവിതം തുടങ്ങി ബി കിതാബത്തിൽ ഖിസസുൽ ഖസീറ ചെറുകഥകൾ എഴുതിക്കൊണ്ട്. അൽ ഖിസസുൽ ഖസീറ ചെറുകഥകൾ. വഹിയ നാഷിതത്തുൻ ഫി മജാലി തർബിയ വരിയാലിൽ അത്ഫാൽ നഴ്സറി മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സജീവ പ്രവർത്തകയായിരുന്നു അവർ. മജാലു തർബിയ വിദ്യാഭ്യാസ മേഖല. കാനത്ത് മുദരിസത്തൻ ഫി ജാമിഅത്തിൽ മലിക് അബ്ദുൽ അസീസ് ലിൽ ബനാത്ത് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ഫോർ ഗേൾസിൽ അധ്യാപികയായിരുന്നു അവർ. ബിജിദ്ദ ജിദ്ദയിലുള്ള. വഫി മദാരിസിൽ അന്തുലിസ് ലിൽ ബനാത്ത് ഫി ദിമഷ്ക സനവാത്ത് അതുപോലെ തന്നെ ഡമസ്കസിലുള്ള സ്പാനിഷ് ഗേൾസ് സ്കൂളുകളിലും. അൽ അന്തുലസ് അന്തുലസ് ആണ് സ്പെയിൻ, ഇവിടെ അൽ മദാരിസ് അൽ അന്തുലസ് സ്പാനിഷ് സ്കൂളുകൾ. ലിൽ ബനാത്ത് ഫോർ ഗേൾസ്, അപ്പോൾ സ്പാനിഷ് സ്കൂൾസ് ഫോർ ഗേൾസിലും അവർ അധ്യാപികയായിരുന്നു. ഫി ദിമഷ്ക ഡമസ്കസിലുള്ള. സനവാത്ത് വർഷങ്ങളോളം അവിടെ അധ്യാപികയായിരുന്നു. വമിൻ അഷ്ഹുരി കുതുബിഹ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് മീലാദുൻ ജദീദ്, അഷംസു വരീഹ്, ജീലുൽ അതുഷ് തുടങ്ങിയവ. കഥാകാരിയെ ചെറിയ രൂപത്തിൽ നാം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള അൻഷിതത്ത് ദിറാസിയ അല്ല അൻഷിതത്ത് ദിറാസിയ നമുക്കൊന്ന് പരിചയപ്പെടാം നോക്കാം. അന്നഷാത്തുൽ അവൽ പഠന പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേത്. നുറാജിഉൽ മഖ്തുആത്ത് അത്താലിയ വനർബിതുഹ ബിസ്സിയാഖ്. നുറാജിഉൽ മഖ്തുആത്ത് അത്താലിയ താഴെയുള്ള ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. താഴെ നൽകിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. വനർബിതുഹ ബിസ്സിയാഖ് എന്നിട്ട് അവയെ അവയുടെ അവസരവുമായി കൊണ്ട് നമുക്ക് ബന്ധപ്പെടുത്താം. അതായത് സന്ദർഭം വിവരിക്കുക എന്ന വിധത്തിലൊക്കെ സാധാരണ നമുക്ക് മലയാളത്തിൽ വരാറുള്ള ആ ക്വസ്റ്റ്യനാണത്. താഴെ നൽകിയിട്ടുള്ള ഭാഗം കഥയിലെ ഏത് ഭാഗത്താണ് വന്നിട്ടുള്ളത്, അതിൻ്റെ സന്ദർഭം എന്താണ് എന്നതാണ് അവതരിപ്പിക്കേണ്ടത്. നോക്കാം. അലിഫ് യാ ഖാല ഇല്ലം തജിദി അൽ ജാനിബൈൻ മഅൻ ഫി ഫതാതിൻ ഫബി അയ്യ ജാനിബിൻ തുളഹീൻ അദ്ദീന അമി ദുനിയ. യാ ഖാല സഹോദരി, ഖാല എന്നുള്ള പ്രയോഗം നാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖാലത്ത് എന്നതിൻ്റെ മീനിങ് അമ്മായി എന്നാണ്, ആൻറ്റി എന്നാണ്. അത് മുതിർന്ന സ്ത്രീകളെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണെന്നത്. ഹാലത്തെ ഇല്ലം തജിദി അൽ ജാനിബൈൻ മഅൻ, രണ്ടു ഭാഗം ഒരുമിച്ച് നിനക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, ഫി ഫതാത്ത് ഒരു യുവതിയിൽ, ഫബി അയ്യ ജാനിബിൻ തുളഹീന അപ്പോൾ ഏത് ഭാഗത്തെയാണ് നീ ബലി നൽകുക, നീ വേണ്ട എന്ന് വെക്കുക. അദ്ദീന അമിത് ദുന്യ ദീനിനെയാണോ ദുന്യാവിനെയാണോ. പാഠഭാഗത്ത് വന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചോദ്യമാണത് അല്ലേ. ദീനും ദുന്യാവും രണ്ട് ഭാഗം കൂടി ഒരുമിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഏതാണ് നീ വേണ്ട എന്ന് വെക്കുക. ഇത് ഏത് സന്ദർഭത്തിൽ ആര് പറഞ്ഞതാണ് എന്നതാണ് വിവരിക്കേണ്ടത്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, അത് ഔഹനുൽ ബുയൂത്ത് എന്ന കഥയിൽ വന്നൊരു ഭാഗമാണല്ലോ. ഹാദിഹി മഖ്തൂഅത്തുൻ മിൻ ഖിസ്സത്തി ഔഹനുൽ ബുയൂത്ത് ലിൽ കാതിബ സൂരിയ ഷഹീറ ഹനാൻ ലഹാം എന്ന് തുടങ്ങുമ്പോൾ ഏത് കഥ ആരുടെ കഥ എന്നതൊക്കെ അതിൽ അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഹനാൻ ലഹാമിൻ്റെ
ഔഹനുൽ ബുയൂത്ത് എന്ന കഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണത്. ചെറിയ രൂപത്തിൽ അതിൻ്റെ ഒരു രൂപം, ഒരു ഉദാഹരണം ഞാൻ അവതരിപ്പിക്കാം. അതുപോലെ നിങ്ങൾക്ക് വാക്കുകൾ മാറ്റിയിട്ടോ മറ്റൊക്കെ എഴുതാം. പറഞ്ഞ രൂപത്തിൽ തന്നെ, ഹാദിഹി മഖ്തൂഅത്തുൻ മിൻ ഖിസ്സത്തി ഔഹനുൽ ബുയൂത്ത് ലിൽകാതിബ സൂരിയ ഷഹീറ ഹനാൻ ലഹാം വഹിയ ഖിസ്സത്തുൻ ഹിവാരിയ يجري حوار بين أم سالم وصديقتها عن اختيار زوجة لائقة لابنها المهندس سالم فسألت الصديقة عن فتيات شتى ولكن أم سالم رفضتها جميعا بأسباب مختلفة وقالت إنها تريد امرأة جميلة صالحة صغيرة السن تجمع الدين والدنيا معا فسألت الصديقة أم سالم إن لم تجدي الجانبين معا في فتاة فبأي جانب تضحين الدين أم الدنيا ترجمة دي المدي ترجمة دي المدي ترجمة دي سنربة مايلا هذا هذا ഹനാൻ ലഹാം എന്ന പ്രസിദ്ധ സിറിയൻ എഴുത്തുകാരി എഴുതിയ ഔഹനുൽ ബുയൂത്ത് എന്ന കഥയിൽ നിന്നെടുത്തൊരു ഭാഗമാണിത്. കഥയിൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള, സാലിം എന്ന ഒരു എൻജിനീയറുടെ ഉമ്മയും തൻ്റെ ഒരു സുഹൃത്തും തമ്മിലുള്ള സംഭാഷണമാണ് നടക്കുന്നത്. ആ സംഭാഷണത്തിൽ ഉമ്മ സാലിമിന്, തൻ്റെ മകനായ സാലിമിന് വേണ്ടി യോജിച്ച ഒരു ഭാര്യയെ തിരയുന്ന ഒരു സന്ദർഭമാണ് അവതരിപ്പിക്കുന്നത്. തൻ്റെ സുഹൃത്ത് പല പെൺകുട്ടികളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്നു. പക്ഷേ എല്ലാം ഉമ്മ, സാലിമിൻ്റെ ഉമ്മ നിരസിക്കുന്നു. ഓരോ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിരസിക്കുന്നു. അവസാനം അവൾ പറയുകയാണ്, ദീനും ദുന്യാവും എല്ലാം ഒരുമിച്ച് കൂടിയ പ്രായം കുറഞ്ഞ വളരെ സുന്ദരിയായ ഒരു കുട്ടിയെയാണ് എനിക്ക് വേണ്ടത് എന്ന്. ഇത് കേട്ടപ്പോൾ സാലിമിൻ്റെ ഉമ്മയോട് സഹോദരി, തൻ്റെ സുഹൃത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ദുന്യാവും ദീനും രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിയിട്ടില്ല എങ്കിൽ ഏതിനെയാണ് നീ വേണ്ട എന്ന് വെക്കുക. അത്ര എഴുതിയാൽ തന്നെ അതിൻ്റെ സന്ദർഭം ക്ലിയർ ആയല്ലോ. ആ രൂപത്തിലാണ് ഇത്തരം ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ നമുക്ക് നോക്കാം. അൽബാ സാലിമുൻ ഫി ഹുദൂഇഹി വസബ്രി. സാലിം തൻ്റെ ആ ശാന്തതയിലും ആ ക്ഷമയിലും തന്നെയാണ്. വഹുവ യുഹാബിലു തഗ്യീറത്തി ബഈഹ. അവൻ അവളുടെ സ്വഭാവം മാറ്റം വരുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് വന്നതാണല്ലോ. അതിൻ്റെയും തുടക്കത്തിൽ നമുക്ക് ഏത് രൂപത്തിൽ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ കൊടുത്തതുപോലെ തന്നെ ഔഹനുൽ ബുയൂത്ത് എന്ന സിറിയൻ എഴുത്തുകാരിയുടെ കഥയിൽ നിന്ന് എടുത്തതാണ് എന്നൊക്കെ കൂട്ടിക്കൊടുക്കാം. എന്ന ശേഷം ഇങ്ങനെ പറയാം, സാലിം സമീഹ എന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. തൻ്റെ ഉമ്മ തിരഞ്ഞെടുത്ത പ്രകാരമായിരുന്നു വിവാഹം. ഉദാഹരണത്തിന് നമുക്ക് പറയാം, തസബ്ബജ സാലിമുൻ അൽ അനിസ സമീഹ ബിഖ്തിയാരി ഉമ്മി ലിഅന്ന സമീഹ കാനത് ഫതാതൻ ജമീലതൻ റായിഅ വസ്ഗീറത സിൻ وبعد الزواج مرة زارت صديقة أم سالم بيتها للتهنئة وسألت الصديقة أم سالم عن زوجة ابنها سالم فظهرت كآبة وحزن في وجهها وقالت إنها لا تفارق المذياع إلا إلى التلفاز أو إلا إلى الجوال تحب الغناء والرقص نهارها في الشرفة بطيئة جاهلة لا يعرف حقوق الزوج والبيت فلما سمعت الصديقة هذه الأوصاف الذميمة سألت فكيف حال سالم فأجابت سالم في هدوئه وصبره وهو يحاول تغيير طباعها അല്ലെ, സാലിമിൻ്റെ വിവാഹം കഴിഞ്ഞു. ഉമ്മ തിരഞ്ഞെടുത്ത വളരെ അതീവ സുന്ദരിയായ സമീഹ എന്ന പെൺകുട്ടിയെയാണ് വിവാഹം കഴിച്ചത്. വിവാഹ ശേഷം സാലിമിൻ്റെ ഉമ്മയുടെ സുഹൃത്ത് വീട്ടിലേക്ക് കയറി വന്നു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി. അങ്ങനെ കയറി വന്ന ശേഷം ആ സുഹൃത്ത് സാലിമിൻ്റെ ഉമ്മയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മരുമകൾ, എങ്ങനെയുണ്ട് എന്നത്. അപ്പോൾ മരുമകളെക്കുറിച്ച് നിരവധി മോശമായ വിശേഷണങ്ങളാണ് പറയുന്നത്. അവൾ എല്ലാ സമയത്തും റേഡിയോയിലും മൊബൈൽ ഫോണിലുമായിക്കൊണ്ട് മ്യൂസിക്കും മറ്റുമായി സമയം കഴിക്കുന്നവളാണ്. അവൾക്ക് ഭർത്താവിനോടുള്ള കടമകളോ ഒരു വീട്ടിൽ ചെയ്യേണ്ട ബാധ്യതകളോ ഒന്നും അറിയില്ല എന്ന്. ഇതെല്ലാം കേട്ടപ്പോൾ സാലിമിൻ്റെ ഉമ്മയുടെ സുഹൃത്ത് സാലിമിൻ്റെ ഉമ്മയോട് ചോദിച്ച ചോദ്യമാണ്, അപ്പോൾ സാലിമിൻ്റെ അവസ്ഥ എന്താണ്? ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഭാഗം. സാലിമുൻ ഫി ഹുദൂഇഹി വസബ്രി വഹുവ യുഹാവിലു തഗ്യീറ തിബാഇഹ. ഇതേ രൂപത്തിൽ നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ലാംഗ്വേജിൽ
നിങ്ങളുടെ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ അറബി ഭാഷയിൽ അതിനെ റീറൈറ്റ് ചെയ്യാവുന്നതാണ്. അന്നഷാത്ത് സാനി, രണ്ടാമത്തെ വർക്ക്. നുജരി മുനാഖശത ഹൗല അദാതി വത്തഖാലീദ് അസ്സയ്യിഅ ബിമുനാസബതി സിഫാഫ്. നുജരി മുനാഖശത, നമുക്കൊരു ചർച്ച സംഘടിപ്പിക്കാം, ഒരു ചർച്ച നടത്താം. ഹൗല അദാതി വത്തഖാലീദ് അസ്സയ്യിഅ, ദുരാചാരങ്ങളെക്കുറിച്ച്. അൽ അദാതു വത്തഖാലീദ് എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ. അൽ അദാതു വത്തഖാലീദ് അസ്സയ്യിഅ എന്ന് പറഞ്ഞാലോ ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ. ബി മുനാസബത്തി സിഫാഫ്, വിവാഹവുമായി ബന്ധപ്പെട്ട, വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങളെക്കുറിച്ച് നമുക്കൊരു ചർച്ച സംഘടിപ്പിക്കാം, ക്ലാസ്സിൽ നമുക്കൊരു ചർച്ച സംഘടിപ്പിക്കാം. അന്നഷാത്തു സാലിസ്, മൂന്നാമത്തെ പ്രവർത്തനം. നഖ്റഉൽ ഹദീസ് അലാതിയ വ നുഇദ്ദു ഫിഖറതൻ ബസീതതൻ അലാ ളൗഇഹി ബിസ്തിആനതി നിഖാത്തി ബിഅദ്നാ. നഖ്റഉൽ ഹദീസ് അലാതിയ, താഴെ നൽകിയിട്ടുള്ള ഹദീസ് നമുക്ക് വായിക്കാം. വ നുഇദ്ദു ഫിഖറതൻ ബസീത, എന്നിട്ട് വിശാലമായ ഒരു പാരഗ്രാഫ് തയ്യാറാക്കാം. അലാ ളൗഇഹി, ആ ഹദീസിൻ്റെ വെളിച്ചത്തിൽ. ബിസ്തിആനതി നിഖാത്തി ബിഅദ്നാ, താഴെ നൽകിയിട്ടുള്ള പോയിൻ്റുകളുടെ സഹായത്തോടെ. അപ്പോൾ താഴെ നൽകിയ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. അതിന് സഹായകമാകുന്ന വിധത്തിൽ താഴെ ചില പോയിൻ്റുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഹദീസ് നോക്കാം. ഹദീസ് എന്ന് പറഞ്ഞാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അനുവാദങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ നബി പറയുന്നു, തുൻകഹുൽ മർഅത്തു ലി അർബഇൻ, നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണ സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടാറുള്ളത്. അതായത് സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടുമ്പോൾ, വിവാഹ അന്വേഷണം നടത്തുമ്പോൾ സാധാരണ ജനങ്ങൾ നോക്കാറുള്ളത് നാല് കാര്യങ്ങളാണ്. ലിമാലിഹ, ഒന്ന് സമ്പത്തിന് വേണ്ടി. വലി ജമാലിഹ, മറ്റൊന്ന് സൗന്ദര്യത്തിന് വേണ്ടി. വലി ഹസബിഹ, തറവാടിന് വേണ്ടി. വലി ദീനിഹ, അതുപോലെ തന്നെ മതത്തിന് വേണ്ടി. ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയും സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതീവ സുന്ദരിയാണെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിസമ്പന്നയാണെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഉന്നത കുലത്തിൽ ജനിച്ചവളാണെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ നല്ലവണ്ണം ദീനി ചിട്ട ഉള്ളവളാണ് എന്ന് നോക്കിയിട്ട്, ഈ നാല് കാര്യങ്ങൾ നോക്കിയിട്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. എന്നിട്ട് നബി പറയാണ്, ഫൽഫർ ബിദാത്തി ദീൻ തരിബത് യദാക്ക്, നീ ദീനുള്ളവളെ കൊണ്ട് വിജയം വരിച്ചോളൂ, ദീനുള്ളവളെ കൊണ്ട് നീ വിജയം വരിച്ചോളൂ. അതായത് നാല് കാര്യങ്ങൾ നല്ലത് തന്നെയാണ്, പക്ഷേ നിനക്ക് വിജയിക്കണമെങ്കിൽ ദീനുള്ളവളെ തിരഞ്ഞെടുത്തോളൂ. ദീനുണ്ടായിരിക്കെ മറ്റു ഗുണങ്ങളുണ്ടെങ്കിൽ വളരെ നല്ലത്, പക്ഷേ മറ്റു ഗുണങ്ങളുണ്ട് പക്ഷേ ദീനില്ല എന്ന ഒരു സ്ത്രീയെ ഒരിക്കലും സെലക്ട് ചെയ്യരുത്, അങ്ങനെയാണെങ്കിൽ നിനക്ക് നാശമായിരിക്കും എന്നാണ് ഈ ഹദീസിലൂടെ നബി പഠിപ്പിക്കുന്നത്. ആ ഹദീസിൻ്റെ വിശദീകരണമായിക്കൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതുകയാണ് വേണ്ടത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാൻ സാധിക്കുമല്ലോ. പോയിൻറ്സ് താഴെ നൽകിയിട്ടുണ്ട്, നമുക്ക് താഴെ നൽകിയ പോയിൻറ്റുകളും നോക്കാം. അസ്സവാജ് അംറുൻ ഹാമ്മുൻ ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നത്. അൽ ഹയാത്തു സൗജിയ സഈദ, വിജയകരമായ ദാമ്പത്യ ജീവിതം. അൽ ഹയാത്തു സൗജിയ, ദാമ്പത്യ ജീവിതം. അദാത്തു സവാജി വ തഖാലീദു, വിവാഹവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ. അനാസറുൽ ഹയാത്തി നാജിഹ, വിജയകരമായ ജീവിതത്തിൻ്റെ അകക്കാമ്പുകൾ, അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യങ്ങൾ. ഇതൊക്കെയാണ് പോയിൻ്റുകളായി നൽകിയിട്ടുള്ളത്. ശ്രമിച്ചാൽ നമുക്ക് തന്നെ എഴുതാൻ കഴിയുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് ഈ പോയിൻ്റുകൾ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. അസ്സവാജു അംറുൻ ഹാമ്മുൻ ഫി ഹയാത്തിൽ ഇൻസാൻ, മനുഷ്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നത്. ഫഅലൽ ഇൻസാൻ ഐ യഖ്താറ സൗജതഹ മിനൽ ഫജയാത്തിൽ മുതദയ്യിന, അതുകൊണ്ട് തന്നെ ദീനുള്ള സ്ത്രീകളിൽ നിന്ന് തൻ്റെ ഭാര്യയെ തിരഞ്ഞെടുക്കലും ഒരു മനുഷ്യന് അനിവാര്യമാണ്. ലിഅന്നഹ തുസഈദുഹു ലിഹയാത്തിൻ സൗജിയത്തിൻ സഈദ, അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് വിജയകരമായൊരു ദാമ്പത്യ ജീവിതത്തിന് അവനെ സഹായിക്കുകയുള്ളൂ. അത്തരത്തിലൊക്കെ നമുക്ക് എഴുതാം. എന്നിട്ട് ഹദീസിലേക്ക് കടക്കാം. ഫ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫി ഇഖ്തിയാരി സൗജ, ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മർഅത്തു തുൻകഹുൽ മർഅത്തു ലി അർബഇൻ, ലി മാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫൽഫർ ബിദാതി ദീൻ തരിബത് യദാക്ക്, നാല് കാര്യങ്ങൾക്ക്, ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട്, അതുകൊണ്ട് ദീനുള്ളവളെ കൊണ്ട് നീ വിജയം വരിച്ചോളൂ. وفي هذا الحديث ان النبي صلى الله عليه وسلم اخبر بما يفعله الناس في العاده
സാധാരണ ജനങ്ങൾ ചെയ്യാറുള്ളതാണ് നബി ഇവിടെ പറയുന്നത്. ഫഇന്നഹും യഖ്സുദൂൻ അൽഖിസാൽ അൽഅർബഅ, നാല് കാര്യങ്ങളെയാണ് ജനങ്ങൾ സാധാരണയായി കൊണ്ട് ലക്ഷ്യം വെക്കാറുള്ളത്. അൽ മാല വൽ ജമാല വൽ ഹസബ വദ്ദീൻ. فبعض الناس ينظرون الى مال المراه والى مال وليها ويقصدون نكاحها رغبه في المال فقط. ചിലരെ സ്ത്രീകളുടെ അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ഒക്കെ സമ്പത്ത് നോക്കിയിട്ട് സമ്പത്തിൽ ആഗ്രഹിച്ചു കൊണ്ട് കല്യാണം കഴിക്കും. فبعض يريد الزينه وحسن منظرها وبعض يريد الفخر بحسب المراه واسرتها. ചിലരെ കുടുംബത്തിൻ്റെ മഹിമ കൊണ്ടും മറ്റും അഹങ്കാരമാണ് ഉദ്ദേശിക്കാറുള്ളത്. വലാക്കിൻ യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലായിഖ ബിദവിൽ ദീനി വൽ മുറുവ, സാധാരണ ഒരു മാന്യതയും മതവുമുള്ള ആളുകൾക്ക് യോജിച്ചത് അന്നല്ലറു ഇല ദീനിൽ മർആ ലാ ഇലൽ മാലി വൽ ജമാൽ, പെൺകുട്ടിയുടെ സമ്പത്തിലേക്കോ സൗന്ദര്യത്തിലേക്കോ നോക്കലല്ല, പിന്നെയോ പെൺകുട്ടിയുടെ മതത്തിലേക്ക് നോക്കലാണ് ഏറ്റവും യോജിച്ചത് എന്ന്. ഫഇന്ന സ്വാലിഹത ഫിദ്ദീൻ ഹിയ ഖൈറു മതാഇ ദുനിയ, കാരണം ദീനുള്ള നല്ലവളായ ഒരു സ്ത്രീയാണ് ഈ ലോകത്ത് ലഭിക്കുന്നതിൽ ഏറ്റവും നല്ല വിഭവം. തഹ്ഫളു സൗജ ഫി സിദ്ദിഹി വ മാലിഹി വ വലദി ഫഇന്നഹ ഖൈറു മൻ യതസവ്വജുഹുൽ ഇൻസാൻ വ ഇൻ കാനത് ഗൈറ ജമീലത സൂറ യുജ്മിലുഹ ഖുലുഖുഹ വ ദീനുഹ ഫല്ലഫറു ബിഹ ഫഖത്ത്. അപ്പോൾ അവൾക്ക് മുഖസൗന്ദര്യം അല്പം കുറവാണെങ്കിലും അവളുടെ സ്വഭാവവും അവളുടെ മതമൊക്കെ അവൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മതമുള്ളവളെ കൊണ്ട് മാത്രമാണ് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രൂപത്തിൽ ഇനിയും വേണമെങ്കിൽ വിശാലമാക്കിയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അന്നഷത്തു റാബിയ, നാലാമത്തെ വർക്ക്. തഅറഫ്ത അലാ സാലിമിൻ ഫീ ഖിസ്വത്തി ഔഹനുൽ ബുയൂത്ത്, ഔഹനുൽ ബുയൂത്ത് എന്ന കഥയുള്ള സാലിമിനെ നീ പരിചയപ്പെട്ടു. ലഖൈതഹു, അവനെ നീ കണ്ടുമുട്ടി. ഫിൽ ഹദീഖത്തിൽ ആമ്മ, ഒരു പാർക്കിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പൊതു ഗാർഡനിൽ വെച്ചുകൊണ്ട്, പബ്ലിക് ഗാർഡനിൽ വെച്ച്. ബഅദ സവാജി, അവൻ്റെ വിവാഹശേഷം. നുഇദു ഹിവാറൻ ജറാ ബൈനക്കുമ, അപ്പോൾ നിങ്ങൾക്കിടയിൽ നടന്ന ഒരു സംഭാഷണം നമുക്ക് തയ്യാറാക്കാം. സ്വാഭാവികമായും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതുപോലെ, കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചതുപോലെയുള്ള ആ സംഭാഷണത്തിൻ്റെ രൂപങ്ങൾ, അതൊക്കെ തുടക്കത്തിലും അവസാനത്തിലൊക്കെ ഏത് രൂപം എന്നുള്ള രൂപങ്ങൾ കൊടുക്കുക. കൂട്ടത്തിൽ വിവാഹത്തെക്കുറിച്ച് ഭാര്യയെക്കുറിച്ചൊക്കെയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളും അത്രേ വേണ്ടുള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അന്നഷാത്തുൽ ഖാമിസ്, അഞ്ചാമത്തെ വർക്ക്. നഖ്റഉൽ ഫിഖ്റത്തൽ ആതിയ, താഴെയുള്ള പാരഗ്രാഫ് വായിക്കാം. വനു തർജിമുഹ ഇലൽ ഇൻജലിസിയ, എന്നിട്ടത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഉസ്റത്തി, എൻ്റെ കുടുംബം. ഉസ്റത്തി സഈദ, എൻ്റെ കുടുംബം വളരെ സന്തോഷകരമായൊരു കുടുംബമാണ്. ലി അഖവാനി വ ഉഖ്തുൻ, എനിക്ക് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട്. അബി മുസാരിയ, എൻ്റെ പിതാവ് ഒരു കർഷകനാണ്. വ ഉമ്മി റബ്ബത്തുൽ ബൈത്ത്, എൻ്റെ ഉമ്മ ഒരു ഹൗസ് വൈഫാണ്. അന അദ്റുസു ജയ്യിദൻ, ഞാൻ നന്നായി പഠിക്കുന്നു. ഉഹിബ്ബു ഉസ്റത്തി, ഞാൻ എൻ്റെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നു. ഉസ്റത്തി മൈ ഫാമിലി. ഉസ്റത്തി സഈദ, മൈ ഫാമിലി ഈസ് എ ഹാപ്പി ഫാമിലി. ലി അഖവാനി വ ഉഖ്തുൻ, ഐ ഹാവ് ടു ബ്രദേഴ്സ് ആൻഡ് എ സിസ്റ്റർ. അബി മുസാരിയ, മൈ ഫാദർ ഈസ് എ ഫാമർ. വ ഉമ്മി റബ്ബത്തുൽ ബൈത്ത്, മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. അന അദ്റുസു ജയ്യിദൻ, ഐ സ്റ്റഡി വെരി വെൽ. ഉഹിബ്ബു ഉസ്റത്തി, ഐ ലവ് മൈ ഫാമിലി. ഇതോടുകൂടി ഈ പാഠത്തിൻ്റെ വർക്കുകൾ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി പാഠങ്ങളുമായി കൊണ്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.